ബാർക്കോഴ കേസ് വിവാദത്തിൽ സി പി എമ്മിനോട് ക്ഷമിച്ചതുപോലെ മന്ത്രിസ്ഥാനത്തെത്തുന്ന കെ ബി ഗണേഷ് കുമാറിനോടും ക്ഷമിക്കാനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മാണി ഗ്രൂപ്പ് ക്ഷമിച്ചാലും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ക്ഷമിക്കില്ല. സോളാർ പീഡനക്കേസിലെ ഇരയുടെ കത്തിൽ പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയുടെ പേര് എഴുതി ചേർത്തതിന് അതിന് പിന്നിൽ ഗണേഷ് കുമാറാണെന്ന് അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ മാണി ഗ്രൂപ്പ് സൗകര്യപൂർവ്വം അങ്ങ് മറക്കും. കാരണം അവരുടെ പരാതി സി പി എം കേൾക്കില്ല. ഒരിക്കൽ പരാതി കൊടുത്തതാ, പുറകേ നടന്ന് പരാതി പറഞ്ഞതാ, പക്ഷേ അവർ മൈൻഡ് ചെയ്തില്ല. ആ പരാതി കേൾക്കാത്തതിൽ എതിർക്കാൻ അവർക്ക് ശേഷിയുമില്ല. കൂടുതൽ ഉടക്കിയാൽ കോട്ടയം പാർലമെൻറ്റിലെ വിജയം ഉൾപ്പെടെ കോവി വരയ്ക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. ഗണേഷിനോട് ക്ഷമിച്ചാലും ഗണേഷ് മന്ത്രിയാകുന്ന ചടങ്ങിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്, പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതായത് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പോലെ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ. സോളാർ പീഡന കേസിൽ ഗൂഢാലോചനയുടെ സൂത്രധാരകൻ കെ ബി ഗണേഷ് കുമാറാണെന്നും ആ ഗണേഷിൻ്റെ സഹായികളുടെ നിർദ്ദേശപ്രകാരം ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ എഴുതി ചേർത്തെന്നുമാണ് സോളാർ കേസിലെ പ്രതിയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ അന്ന് വെളിപ്പെടുത്തിയത്. ജയിലിൽ വെച്ച് ഇര എഴുതിയ കത്തിൽ ഇരുവരുടെയും പേരുണ്ടായിരുന്നില്ലെന്നാണ് ഫെനി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളായ ഇ പി ജയരാജനും സജി ചെറിയാനും തന്നോട് സംസാരിച്ചിരുന്നുവെന്നും ഫെനി ബാലകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചതോടെ ഇടതുമുന്നണിയും കേരള കോൺഗ്രസും ഒരുപോലെ വിട്ടിലായിരുന്നു. എന്നാൽ ഇനി ഈ വെളിപ്പെടുത്തൽ മുഖവിലക്കെടുക്കേണ്ടെന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തീരുമാനം. ഗൂഢാലോചന നടത്തിയത് ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലല്ലെന്നും ഇപ്പോൾ ഇരുമുന്നണിയിലും ഇല്ലാത്ത നേതാവാണെന്നുമാണ് നേതൃത്വം അണികളോട് വിശദീകരിക്കുന്നത്. അതായത് പി സി ജോർജ് ആണെന്ന് അങ്ങനെ പറഞ്ഞ് തലയുരുകയാണ് നേതൃത്വം. അതുകൊണ്ട് തന്നെ മന്ത്രിയാകുന്ന ഗണേഷ് കുമാറിനൊപ്പം ഇടതുമുന്നണിയിൽ തുടരുന്നതിന് തെറ്റില്ലെന്ന് അണികളെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം. ബാർക്കോഴ കേസിൽ കെ എം മാണിയെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് സി പി എമ്മും ഇടതുപക്ഷ യുവജന സംഘടനകളുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം നിയമസഭയിലെ കയ്യങ്കാളി പോലും ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. കോഴമാണിയെന്ന് വിളിച്ചാക്ഷേപിച്ചവർക്കൊപ്പം വേദി പങ്കിടില്ലെന്ന് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ അന്ന് നിലപാടെടുത്തിരുന്നു. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാണി ഗ്രൂപ്പ് അതൊക്കെ സൗകര്യപൂർവ്വം മാണി ഗ്രൂപ്പ് മറക്കുകയും ചെയ്തു, അവരോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. ഇപ്പോൾ അതേ മറവിയാണ് ഗണേഷിൻ്റെ കാര്യത്തിലും കൈക്കൊള്ളുന്നത്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രസകരമായ ഒരു വീഡിയോ ആണ്. കെ എം മാണിയെ കോഴമാണിയെന്ന് ഗണേശൻ വിളിക്കുന്ന വീഡിയോ ആണ്. അതായത് മാണി സാറിൻ്റെ വീട്ടിലേക്കൊരു ബെൻസ് കാറ് ചെല്ലുന്നു, അതിലൊരാൾ ബ്രീഫ് കേസ് എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മേശപ്പുറത്ത് ബ്രീഫ് കേസ് വയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കല്യാണക്കുറി മാണി സാറിന് കൊടുക്കുന്നു, തിരിച്ചിറങ്ങി വന്നപ്പോൾ ആ ബ്രീഫ് കേസ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായി. ഏത് കൊച്ചു കുഞ്ഞിന് പോലും കോഴമാണി എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ അവർക്ക് മനസ്സിലാകും എന്നൊക്കെ നല്ല രസകരമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതൊക്കെ കണ്ട് വിങ്ങി പൊട്ടുകയാണ് ജോസ് കെ മാണി. അല്ലാതെ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ മുറിയുടെ മൂലയ്ക്ക് മാറിയിരുന്ന് ആരും കാണാതെ കരയുകയാണ് ആശാൻ. ആരോട് പറയാനാ? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മരംമന്ത്രിയായിരിക്കുകയാണ് ഗണേഷ് കുമാർ രാജിവെക്കുന്നത്. ആദ്യമായി ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡനമായിരുന്നു രാജിയിൽ കലാശിച്ചത്. എന്നാൽ ആ കേസ് ഒത്തുതീർപ്പായതോടെ മന്ത്രിസഭയിലേക്ക് തിരികെ വരണമെന്ന ആഗ്രഹം ഗണേഷ് കുമാർ പ്രകടിപ്പിച്ചു. അത് നടന്നില്ലെന്ന് മാത്രം, വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ ഗണേഷ്. അതും രണ്ടാം പിണറായി മന്ത്രിസഭയിൽ. ഒരിക്കൽ ഗണേഷിൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയവരാണ് ഇന്ന് അദ്ദേഹത്തെ മന്ത്രി കസേരയിലേക്ക് ആനയിക്കുന്നത്. മറക്കരുത്, കാലമെല്ലാം മറക്കും. എന്തുകൊണ്ടാണ് ഇടതു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം നടന്നത്? എന്തെല്ലാം കോലാഹലങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത്? നിലവിൽ ഗണേഷ് കുമാറിനെതിരെയുള്ള കേസുകളുടെ അവസ്ഥ പോലും മറന്നാണ് അയാളെ മന്ത്രി കസേരയിലേക്ക് ആനയിക്കുന്നത്. കേസുകളുടെ കുരുക്കുകളിൽ നിന്നെല്ലാം പൂർണ്ണമായും രക്ഷപ്പെടാതെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ മന്ത്രിയാകുമ്പോൾ മന്ത്രി പദവി സ്വപ്നം കണ്ട് മൂലയിൽ മാറിയിരിക്കുന്ന മറ്റൊരു എം എൽ എ ആണ് കെ പി മോഹൻ. ഇടതുമുന്നണി അദ്ദേഹത്തെ നിഷ്കരണം ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ ഭാവി ഇനി യു ഡി എഫിലാണോ എന്നുപോലും രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ആരൊക്കെ പഴയതെല്ലാം മറന്ന് ഇയാളെ മന്ത്രിയാക്കിയാലും മുകളിലിരുന്ന് ഉമ്മൻചാണ്ടിയുടെ മനസ്സ് ആരും കാണാതെ കരയുന്നുണ്ടാകും. ആ കണ്ണീർ
സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വീഴും എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.